بسم الله الرحمن الرحيم. സത്യവിശ്വാസത്തിന്റെ സമുന്നത സാക്ഷിയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ, ലോകത്ത് വന്നു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കിടയിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ വ്യത്യസ്തനാണ് എന്നതാണ് ഈ വിഷയം ഒന്നുകൂടി നമ്മുടെ മുന്നിൽ തെളിയിക്കുന്നത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസത്തിന്റെ സമുന്നത സാക്ഷി എന്ന വിഷയം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പരിശുദ്ധ ദീൻ എത്തി എന്നത് നമ്മുടെ ഒരു മഹാഭാഗ്യമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സത്യവിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം ഗൈബിലുള്ള വിശ്വാസമാണ്. നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം സത്യവിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ ഈ ഗൈബിലുള്ള വിശ്വാസത്തെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ പല പ്രാവശ്യം പറയുന്നതും അവതരിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അലിഫ് ലാം മീം ذാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാ വമിമ്മാ റസഖനാഹും യൂൻഫിഖൂൻ. അള്ളാഹു പറയുന്നു, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, യുഅ്മിനൂന ബിൽ ഗൈബ്, അവര് കണ്ണിൽ നിന്നും മറഞ്ഞ കാര്യങ്ങളെ വളരെ ആഴത്തിൽ വിശ്വസിക്കുന്നവരാകുന്നു. കാണാത്തതാണല്ലോ നമ്മൾ അധികവും വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിനെ കണ്ടിട്ടില്ല, മലക്കുകളെ കണ്ടിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ പലതും കാണാത്തതാണ് കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹു പറയുന്ന സത്യവിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം ഈ ഗൈബിലുള്ള വിശ്വാസമാണ്. എന്നാൽ അടിസ്ഥാനപരമായി ഈ പറയപ്പെട്ട ഗൈബ് ആപേക്ഷികമാണ്. ഓരോരുത്തരുടെയും കണ്ണിൽ നിന്നും മറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റു പലരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വ്യത്യസ്ത രീതിയിലാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വേറിട്ട് നിൽക്കുന്നു. അള്ളാഹുവിന്റെ മറ്റ് അമ്പിയാക്കൾക്ക് പലർക്കും ഗൈബായിട്ടുള്ള കാര്യങ്ങൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹാളറാണ്, പ്രത്യക്ഷമാണ്. മറ്റവർക്ക് ആർക്കും അങ്ങനെ കാണാൻ കഴിയാത്തത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗത്ത് വളരെ വിശാലമായി അത് സംസാരിക്കുന്നതാണ്. സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഖാല ലൻ തറാനി എന്നാണ് അള്ളാഹു പറഞ്ഞത്. മൂസ നബിയെ, ഒരിക്കലും എന്നെ കാണാൻ അങ്ങേക്ക് കഴിയില്ല. എന്നാൽ ഇതേ റബ്ബിനെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫുമ സ്വഹീഹ് അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ റആ റബ്ബഹു ബിഫുആദിഹി ലാ ബിഐനിഹി എന്നാണ് ശറഹുൽ അഖായിദിൽ ഇത് സംബന്ധമായി മഹാനായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഗൈബിലുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കണ്ണിൽ നിന്നും മറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസം, കണ്ണിൽ നിന്നും മറഞ്ഞിട്ടുള്ള കാര്യത്തിലുള്ള വിശ്വാസം അത്ര പ്രാധാന്യത്തോടുകൂടെ നിൽക്കുമ്പോൾ നബിമാർക്കിടയിൽ പോലും ഏറ്റ വ്യത്യാസമുണ്ട് ഈ കണ്ണിൽ നിന്നും മറഞ്ഞ കാര്യങ്ങൾ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല അതിന്റെ പൂർണ്ണത കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യവിശ്വാസത്തിന്റെ സമുന്നത സാക്ഷി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സാക്ഷി എന്ന് പറഞ്ഞാൽ കാണവും കേൾക്കവും സന്നിഹിതമാവുകയും ചെയ്യണം എന്ന പദവിയാണ്. ആ പദവി റസൂലുള്ളാഹിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പ്രാവശ്യം ഖുർആൻ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. അവിടെ നിന്ന് ഷാഹിദാണ്,
കണ്ടുവന്ന് എല്ലാം പറഞ്ഞു തന്ന നബിയാണ്, മറ്റാരും അതുപോലെ കണ്ടിട്ടില്ല. ഇവിടെ നമുക്കിത് രണ്ടായി തരംതിരിക്കാം, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലെ കാഴ്ചയും കർമ്മപരമായ കാര്യങ്ങളിലെ കാഴ്ചയും. ആദ്യം നമുക്ക് കർമ്മപരമായ കാര്യങ്ങളിലെ കാഴ്ചകൾ നമുക്ക് പറയാം. എങ്ങനെയാ നിസ്കരിക്കാൻ പറഞ്ഞത്? കർമ്മപരമായ കാര്യങ്ങളാണല്ലോ. സത്യവിശ്വാസത്തിന്റെ സമുന്നത സാക്ഷിയായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എങ്ങനെയാ നിസ്കാരം പഠിപ്പിച്ചത്? ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉണ്ടല്ലോ, സല്ലു കമാ റഅയ്തുമൂനീ ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നുവോ അത് അതുപോലെ നിങ്ങൾ അനുകരിക്കണം, അതുപോലെ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് റസൂൽ കാണിച്ചു പഠിപ്പിക്കാം. കാരണം എന്താ? ഒക്കെ കണ്ടുവന്ന നബിയാകുമ്പോൾ കാണാത്തവർക്ക് അത് കാണിച്ചു കൊടുക്കുന്നു, അവിടെ നിന്ന് കണ്ടവർ അത് കാണാത്തതിനെ പിന്നെ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നു, ശേഷമുള്ള തലമുറയ്ക്ക് അവര് കാണിച്ചു കൊടുക്കുന്നു. ഇതാണല്ലോ നമ്മുടെ വിശ്വാസത്തിന്റെ രീതി. ഇങ്ങനെയാണല്ലോ നമ്മളൊക്കെ സാക്ഷിയാണല്ലോ, ഈ വിശ്വാസത്തിന് നമ്മൾ സാക്ഷിയാണല്ലോ. നമുക്ക് മുന്നിൽ ആരോ അവരെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ സാക്ഷിയാകുന്നത്. ഇങ്ങനെ ചെയിൻ ചെയിനായിട്ട് പോകുന്ന ഒരു വിശ്വാസമാണ് ഗൈബിലുള്ള വിശ്വാസം. നമ്മെ സംബന്ധിച്ച് ഗൈബായിരിക്കും, പക്ഷേ നമുക്ക് മുന്നിലുള്ളവർക്ക് നമ്മേക്കാളും അത് ഹൈദറായിരിക്കും, പ്രത്യക്ഷമായിരിക്കും. അങ്ങനെ അങ്ങ് പോയാൽ ഏറ്റവും മുന്നിലുള്ള സമുന്നതനായ സാക്ഷി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഗൈബേ അല്ല. നിസ്കാരം എന്നെ നിങ്ങൾ കണ്ട് നിസ്കരിക്കൂ എന്നാണ്. അവിടെ നിന്ന് എങ്ങനെയാ പഠിച്ചത്? അവിടെ നിന്ന് പഠിച്ചത് അല്ലമഹു ശദീദുൽ ഖുവാ, ശക്തനായ ഉസ്താദ് പഠിപ്പിച്ചു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു, ജിബ്രീൽ എല്ലാം പഠിപ്പിച്ചു, ജിബ്രീലിൽ നിന്നും കണ്ടുപഠിച്ചു. നിസ്കാരം ഫർളായില്ലോ മിഹ്റാജിന്റെ പിറ്റേ ദിവസം. ആ നിസ്കാരം ഫർളായ അന്ന് ആദ്യ നിസ്കാര നിർവഹണത്തിന് വേണ്ടിയിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അംഗശുദ്ധി പഠിപ്പിക്കുകയാണ്, ഉളൂവിനെ കുറിച്ചുള്ള ഒരു പഠനം. എങ്ങനെയാ ഉളൂ പഠിച്ചത്? ജിബ്രീൽ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു, അത് കണ്ടുപഠിച്ചു. നിബിധങ്ങളിൽ നിന്നും സഹാബത്ത് കണ്ടു, അങ്ങനെ പഠിച്ചു. ഷാഹിദ് എന്ന പദവി റസൂലുള്ളാഹി അല്ലാഹു വെറുതെ കൊടുത്തതല്ല. കണ്ടു സംഭവം? കണ്ടു നിസ്കാരം ഫർളായ അന്ന് ഉളൂ പഠിപ്പിച്ച് ഉളൂടുകൂടെ നിസ്കരിക്കുക എന്ന രീതി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടപ്പാക്കുകയാണ്. 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ജിബ്രീൽ വരുന്നു, കൂടെ സ്വർണത്തിന്റെ ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിന്റെ 4 കാലുകളും വെള്ളിയാണ്, മുത്തും മാണിക്കവും കൊണ്ട് നെയ്തെടുത്ത കട്ടില്, അതിന്റെ മുകളിൽ പട്ടും വിരാളിപ്പട്ടും ഒക്കെ നിരത്തി വിരിച്ച് അതിന്റെ മുകളിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവോടുകൂടെ ഇരുത്തി. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിറകടിച്ച് വെള്ളം നിർഗളിച്ച് ആ വെള്ളമെടുത്ത് ഉളൂ ചെയ്യുന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, അങ്ങനെ പഠിച്ചു. അത് അവിടത്തെ നിന്നും സ്വഹാബത്ത് കണ്ടുപിടിച്ചു. അങ്ങനെ എത്രയോ പേര് കണ്ട് കണ്ട് കണ്ടാണ് നമ്മളിലേക്ക് ദീനെത്തിയത്. ആദ്യം കണ്ട ആള് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. ഹജ്ജ് എടുത്തു നോക്ക്, ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ കാണാം ഹദീസ്. ഹജ്ജിനെ കുറിച്ച് റസൂൽ എന്ന് പറഞ്ഞത് എന്താ? ഞാൻ എങ്ങനെയാണോ ഹജ്ജ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞത്. കാരണം ഈ വർഷം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്നും മൺമറഞ്ഞേക്കാം. അപ്പൊ എല്ലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു. കേട്ടിട്ട് കേട്ടവൻ കേട്ടത് പോയി, കേൾക്കാത്തവന് കേൾപ്പിച്ചു കൊടുത്ത മതമല്ല ഇത്. എല്ലാം കണ്ടുവന്ന ഷാഹിദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാത്തവർക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെയുള്ള ഒരു ഗൈബിയായ വിശ്വാസത്തെ ഏറ്റെടുത്ത ഒരു സമൂഹമാണ് മുസ്ലിം. എല്ലാ കർമ്മങ്ങളും അങ്ങനെ പഠിപ്പിച്ചു. അവസാനത്തെ പ്രഭാഷണം പോലും ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ പ്രഭാഷണം, ആ പ്രഭാഷണത്തിലും പറയാൻ വിട്ടുപോയതില്ല. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഫൽ യുബല്ലിഗ് ശാഹിദുൽ ഗായിബ,
ഇവിടെ വന്നവർ വരാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന, കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ. ഇങ്ങനെ ആ ഈ മതം സഞ്ചരിച്ചു. അങ്ങനെ കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കാണ് ഒരു പരമ്പരയായി നമ്മളിലും എത്തി. ആ പരമ്പര വിട്ടപ്പുറത്തേക്ക് പോവാൻ പാടില്ല, ദീനില്ല. നമ്മളിലേക്ക് കണ്ടുവന്ന ദീനുണ്ടല്ലോ, കണ്ടവൻ കാണാത്തവന് കാണിച്ചു കൊടുത്ത്, അവൻ അതിന്റെ ശേഷം വരുന്നവന് കാണിച്ചു കൊടുത്ത് ഈ പരമ്പര, ആ ദീനിന്റെ പരമ്പരക്ക് അത്ര പ്രാധാന്യമുണ്ട്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ തന്നെ ഒരു ഹദീസ് കാണാം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, യാ മഅ്ശറൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ദർശനമായി ഭാഗ്യമായി ലഭിച്ച സമൂഹമേ, അതായത് നമ്മളെ വിളിച്ചത്, ഇസ്തഖീമോ, മഹാന്മാർ പോയ വഴിയിലേക്ക് നിങ്ങളും ചേരണേ. റസൂലുള്ള പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഖീമായ വഴിയിലുണ്ട്, വഴിയിലേക്ക് നിങ്ങളും ചേരണം. ഏതാ മുസ്തഖീമായ വഴി? ഹദീന സൂറത്തുൽ മുസ്തഖീം, സൂറത്തുൽ ലദീന അൻഅംത അലൈഹി, അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ വഴി, അതിലേക്ക് തന്നെ ചേരണം നിങ്ങൾ. ഈ ദീൻ വന്നത് അങ്ങനെയാ, ഒരിഞ്ച് പോലും നിങ്ങൾ മാറാൻ പാടില്ല. കാരണം എന്താ? നിങ്ങളുടെ മുന്നേ കൃത്യമായ ഒരു പരമ്പര ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ആ പരമ്പര വിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് മാറാനേ പാടില്ല, ഇപ്പുറത്തേക്ക് മാറാനേ പാടില്ല. നിങ്ങൾ ആ പരമ്പരയുടെ നേർമാർഗം വിട്ടപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്ന് കടന്നാൽ, നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ചാൽ, ആ കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുത്ത വിശ്വാസധാരയിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വഴി പിഴയ്ക്കും. പിന്നെ ഒരിക്കലും ഈ ശരിയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ആ നടുവിലൂടെ പോയാൽ നേരായ വഴി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം, ഖത്തലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ ثم قال هذا السبيل الله. പിന്നെ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ثم خط خطوتا عن يمينه وشماله وقال هذه سبل متفرقه على كل سبيل منها الشيطان. ഒരു വരങ്ങ നടു വരച്ചു, നേരൊരു വര, എന്നിട്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ വഴിയാണ്. എന്നിട്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറെ വരകൾ വളച്ചു വരച്ചു, എന്നിട്ട് പറഞ്ഞു ഹാദിഹി സുബുലു മുത്തഫരീഖ, ഇതും വ്യത്യസ്ത വഴികളാണ്. വയലാക്കുള്ളി സബീലു മിൻഹ ഷൈത്താൻ, ഇതിൽ ഓരോ വഴിയിലും പിശാച്ചു. അപ്പൊ ആ നേരായ വഴിയാണ് കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുത്ത ദീൻ വന്ന വഴി. ആദ്യം കണ്ടത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് വന്ന ആ പരമ്പരയിൽ ഒരു കണ്ണിയാവാൻ നമുക്ക് കഴിയണം, കഴിയട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും നമുക്ക് കാണാത്ത, നമുക്ക് കണ്ടവർ കൊണ്ടുവന്നെത്തിച്ചതാ ആ ഒരു പാരമ്പര്യത്തിനൊരു മഹത്വമുണ്ട്. ആ പാരമ്പര്യത്തെ ഇവിടെ സൃഷ്ടിക്കാൻ സഞ്ചരിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. ആ പാരമ്പര്യത്തെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി സഞ്ചരിച്ചു, ജീവിതം തന്നെ അതിന് മാറ്റിവെച്ചവരാ സ്വഹാബത്ത്. ഏത് പ്രഖ്യാപനം ഏറ്റെടുത്തപ്പോഴാ? ഹജ്ജത്തുൽ വദാഇന്റെ പ്രോജ്വല പ്രഭാഷണം കേട്ടപ്പോ, ഇവിടെ വന്നവർ വരാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റെടുത്തവരാ മഹാന്മാരായ സ്വഹാബത്ത്. ഇവിടെ വന്നവർ വരാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ അങ്ങനെ ഓരോരുത്തരെ ഏറ്റെടുത്തു. നമ്മുടെ രാജ്യത്തും അങ്ങനെയല്ലേ ദീൻ വന്നത്? മഹാകവി കുമാരനാശാന്റെ വളരെ മനോഹരമായ വാക്കുകളിൽ, വിട്ടുപോയെന്ന് ഭവതിക്കുന്ന ഒട്ടധികം പേരവരിൽ മുമ്പേ, ഹന്തനായന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള ഹിന്ദുക്കളായും ഇരുന്നോരതെ, ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിച്ചു പൊറുതി മുട്ടി, വിട്ടതാം ഹിന്ദു മതം ജാതിയിൽ താണേ, കെട്ട് കഴിഞ്ഞ നമ്പൂരി മതം കേരള തിങ്കൾ മുസൽമാൻമാർ, പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടലിൽ ചീറും തിരകൾ കടന്നോ ഹിമാലയ. വരികൾ ശ്രദ്ധിക്കണേ. തിരമുറിച്ചു വന്നവരും ഹിമാലയം കടന്നു വന്നവരും, ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയ വന്നവരേറെയില്ല. സഹാബികളാണ്.
അവരിവിടെ തിരമാല മുറിച്ചു വന്നവരും ഹിമാലയത്തിന്റെ സാനുക്കൾ താണ്ടി വന്നവരും ഏറെ ഇല്ല. 12 പുരുഷനും 2 സ്ത്രീയും എന്നാണ് ചരിത്രം. ഇവിടെ വന്ന് വിപ്ലവകരമായ സത്യസന്ദേശം പ്രചരിപ്പിച്ചു, മനുഷ്യത്വം സ്ഥാപിച്ചു, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലായ്മ ചെയ്തു, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സൈദ്ധാന്തിക മണ്ഡലത്തിലേക്ക് മസ്തിഷ്കങ്ങളെ ക്ഷണിച്ചു വരുത്തി, ഇവിടെ വിപ്ലവകരമായ ചിന്തകൾ കൊടുത്തു. അങ്ങനെ ഇവിടെ സമൂഹത്തിൽ പിന്നെ കണ്ട മാറ്റം എന്താ? ആശാൻ പാടുകയാണ്: എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടൊരേഴച്ചെറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തടുത്തിടാം ചുറ്റും പേടിക്കേണ്ട നമ്പുരാരെ. സമൂഹത്തിലെ പ്രമാണിമാരെ പേടിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ആരുടെയെങ്കിലും കൈ പിടിച്ചു ഒന്ന് കെലിമ ചൊല്ലിയാൽ, ഒന്ന് തൊപ്പിയിട്ട് വന്നാൽ, അവർക്ക് ഈ സത്യസാക്ഷിത്വത്തിൽ അംഗമാവാൻ കഴിഞ്ഞാൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഇലാഹി സാക്ഷി പത്രത്തിൽ ഒരു അംഗമാവാൻ കഴിഞ്ഞാൽ, പിന്നെ നിസ്കാരത്തിന്റെ സഫ് എത്ര മനോഹരം! ഉയരമുള്ളവനും ഉയരമില്ലാത്തവനും, നിറമുള്ളവനും നിറമില്ലാത്തവനും, പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരേ നിരയിൽ ഒരേപോലെ. മുമ്പൊരു പരിശീലനം കിട്ടാത്ത ഒരു വല്ലാത്ത അണിചേരൽ, പട്ടാളക്കാർക്ക് പോലും പറ്റൂല അങ്ങനെ അണിചേരാൻ. നിസ്കാരത്തിന്റെ സഫ് കിട്ടുന്ന രൂപം അങ്ങനെ. അതൊക്കെ സാധിക്കുന്നത് ഈ സത്യവിശ്വാസത്തിന്റെ സാക്ഷികളായതിന്റെ പേരിലല്ലേ? കണ്ടോ, ഇവിടെ എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നായിരുന്നു ഹജ്ജത്തുൽ വദാഇൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന ഉപദേശം. ഇവിടെ വന്ന് കണ്ടവർ കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബത്ത് അത് എത്രമാത്രം താല്പര്യത്തോടുകൂടെ ഏറ്റെടുത്തു. ചിലര് വീട്ടിൽ പോയിട്ട് യാത്ര ചോദിച്ചു വന്നു, എന്തിനാ ഇനി തിരിച്ചു വരില്ല. ചിലര് അനന്തര സ്വത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു വെച്ചു വന്നു. പൊന്നുമക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുടുചുംബനം കൊടുത്തിട്ട് വന്നു. ഇവിടെ നിന്നും കേട്ടവർ, ഇവിടെ വന്ന് കണ്ടവർ, കാണാത്തവർക്കും കേൾക്കാത്തവർക്കും എത്തിച്ചു കൊടുക്കണം ഈ സത്യസന്ദേശം. സ്വഹാബത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നാൽ അധികം ആളുകളും വീടുകളിൽ പോയി യാത്ര ചോദിച്ചതില്ല. വീടുകളിലേക്ക് പോയവരോട് പറഞ്ഞു, എന്റെ വീട്ടിലും കൂടി പറഞ്ഞേരെ, ഞാൻ ദേ സാക്ഷിത്വം ഏറ്റെടുത്തത് എത്തിച്ചു കൊടുക്കാൻ പോകാം, എന്റെ വീട്ടിൽ പറഞ്ഞേരെ, എന്നെ ഇനി പ്രതീക്ഷിക്കണ്ട. ഓരോരുത്തരുടെയും ഒട്ടകം തിരിഞ്ഞു നിന്ന ഭാഗത്തേക്ക് അവർ യാത്ര തുടങ്ങി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം പോയത് നേരെ ചൈനയിലേക്കാണ്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം പോയത് ടുണീഷ്യയിലേക്കാണ്. ആ വാഹനം തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്കാണ്. നേരെ അങ്ങോട്ട് പോയ ടുണീഷ്യ. മാസങ്ങളോളം യാത്ര ചെയ്ത് ടുണീഷ്യയിലെത്തി. റബീഅ റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ട ടുണീഷ്യ 1400 കൊല്ലം മുമ്പ് ഘോരവനമാണ് ടുണീഷ്യ. ഘോരവനം ടുണീഷ്യ. ഇവിടെ വന്യജീവികളെയും വിഷപ്പാമ്പുകളെയും കളിപ്പിച്ച് കാശുണ്ടാക്കുന്ന വിനോദം ജീവിതത്തിന്റെ ഭാഗമാക്കിയ നാട്ടുകാർ. ക്രൂര വിനോദം, മൃഗതുല്യ ജീവിതം, മൃഗങ്ങളെക്കാളും മതപ്പതിച്ച സംസ്കാരം. അവരുടെ ഇടയിലേക്ക് ആ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സത്യത്തിന്റെ സാക്ഷിയായ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ദീനുമായി എത്തുന്നത്. ആ ജനതയുടെ മുന്നിൽ ചെന്നിട്ട് എങ്ങനത്തെ സ്വഭാവക്കാരാന്ന് ഓർക്കണം? മൃഗങ്ങളെ കളിപ്പിച്ചും വന്യജീവികളെ പരിശീലിപ്പിച്ചും മൃഗങ്ങളെ പോലെ തന്നെ ക്രൂരമായ രീതിയിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ ചെന്നിട്ട് അള്ളാഹിനെ കുറിച്ചും റസൂലുള്ളാഹിനെ കുറിച്ചും ഒക്കെ പറയാൻ പോവാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സ്വഹാബി റബീഅ റളിയല്ലാഹു അൻഹു. ഘോരവനം. മഹാനവരുടെ രൂപവും അവിടുത്തെ വിനയവും ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപരിചിതൻ തങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ ക്രൂര വിനോദങ്ങളുടെ പല ആഭാസങ്ങളും കാണിച്ചു, തിരസ്കരിച്ചു, ജനങ്ങളോട് വയത് പറയാൻ ചെന്നു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു, ആർക്കും കേൾക്കേണ്ടതില്ല. അവസാനം മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ആ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും മാറുകയാണ്. വനങ്ങളുടെ അന്തരങ്ങളിലേക്ക് കടന്നു ചെന്നു. മഹാനവരുകൾ ഇനി വന്യജീവികളോട് മൃഗങ്ങളോടൊക്കെ സംസാരിക്കാൻ തീരുമാനിച്ചു. മനുഷ്യന്മാരെന്തായാലും കേൾക്കുന്നില്ലല്ലോ. തങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവാചക സ്നേഹമാണ് ഇതിനൊക്കെ കാരണം.
റബീഅ റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ വരുന്ന മൃഗങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാം, ആഗതര തുരത്തി ഓടിക്കാൻ വേണ്ടി നാട്ടുകാർ ഒന്നടങ്കം കൈകോർത്തു. ഇവരെ ഇവിടെ നിന്നും ഓടിച്ചില്ലെങ്കിൽ നമ്മളുടെ നിലവിലുള്ള വിശ്വാസത്തിന് ഭംഗം വരും. നമ്മളുടെ വിനോദങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കും. നമ്മുടെ വിനോദങ്ങൾക്ക് കാണാനായി കാഴ്ചക്കാരായി കൂടി നിൽക്കുന്ന ആപാരവൃദ്ധം ജനങ്ങളും കയ്യടിക്കാൻ നാളെ മുതൽ ഇല്ലാതാകും. അതുകൊണ്ട് നമ്മൾ ഇണക്കി പരിശീലിപ്പിച്ചെടുത്ത നമ്മുടെ വന്യമൃഗങ്ങളെയും വിഷപ്പാമ്പുകളെയും ഈ വന്നിരിക്കുന്ന റബീഅ എന്ന് പറയുന്ന മനുഷ്യന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും നേരെ നമുക്കൊന്ന് പറഞ്ഞയക്കാം. വന്യമൃഗങ്ങളൊക്കെ വന്ന് ഇവരുടെ പണി തീർക്കും. നമുക്കത് കാണാം. ഘോരവനം ടുണീഷ്യ, റബീഅ റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ സദസ്സായി കാണുന്നത് വന്യമൃഗങ്ങളെ. അവിടുത്തെ മുന്നിൽ പണം വിടർത്തി പിടിച്ചുകൊണ്ട് നൃത്തം ചവിട്ടുന്ന പാമ്പുകളെ, വിഷപ്പാമ്പുകളെ, അവരോടാണ് ഇനി ഉപദേശം. കൊല്ലാൻ വേണ്ടി പരിശീലിപ്പിച്ചു വിട്ട വിഷപ്പാമ്പുകളും വന്യമൃഗങ്ങളും റബീഅ റളിയല്ലാഹു അൻഹുവിനെയും സഹാബത്തിനെയും കാർന്നു തിന്നാൻ, അവരെ കൊല്ലാൻ വേണ്ടി വെമ്പി നിൽക്ക. ആ സമയത്ത് മഹാനവരുടെ ആ പതിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അയ്യുഹ സിബാറിബാത്, ഇന്നി റസൂലു റസൂലില്ലാഹ്. അല്ലയോ മൃഗങ്ങളെ, അല്ലയോ പാമ്പുകളെ, ഞാൻ ആരാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയ ദൂതനാണ് ഞാൻ. ഞാൻ നിങ്ങളിലേക്ക് വന്നത് അള്ളാഹാന്റെ ദീനിനെ കുറിച്ച് പറയാനാ. ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്താനാ, സ്വഹാബത്തിനെ കുറിച്ച് പറയാനാ, ദീനിനെ കുറിച്ച് പറയാനാ. നിങ്ങൾ സഹകരിക്കണം. ആരോട്? മൃഗങ്ങളോട്. മൃഗങ്ങൾ ആ ഗൗരവം ഒക്കെ താഴെ വെച്ച് നല്ല ഇണക്കമുള്ള പൂച്ചക്കുട്ടികളെ പോലെ അവരുടെ മുൻകൈകളൊക്കെ നിവർത്തി വെച്ച് തല താഴ്ത്തി റബീഅ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെയുള്ള സഹാബത്തിന്റെയും മുന്നിൽ അവർ നമസ്കരിച്ചു നിന്നു. അവർ വിധേയത്വം പ്രകടിപ്പിച്ചു നിന്നു. ഈ മൃഗങ്ങളെ വർഷങ്ങളോളം പരിശീലിപ്പിച്ച് പാരമ്പര്യമായി മൃഗ വിനോദങ്ങളിലൂടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഈ സമൂഹം ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരു മനുഷ്യന്റെ മുന്നിൽ ഈ മൃഗങ്ങളൊക്കെ പകച്ചോ? ഒരിക്കലും ഇണങ്ങാത്ത പാമ്പുകൾ എന്തേ പകച്ചുപോയോ, ഇണങ്ങിപ്പോയോ? എന്താ രഹസ്യം? ആ മനുഷ്യൻ ദീൻ കണ്ടു പഠിച്ച ആളുടെ പവറാണ്. ദീനിന്റെ വെളിച്ചം ആ മനുഷ്യന്റെ മനസ്സിൽ എത്തിച്ച ആ പ്രതിപുരുഷന്റെ, ആ മഹാപുരുഷന്റെ പവറാണത്. ആ മഹാപുരുഷനാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യത്തിന്റെ സമുന്നത സാക്ഷി. റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ മൃഗങ്ങൾ വിധേയത്വം കാണിക്കുന്നത് കണ്ടപ്പോൾ നാട്ടിലെ മൂപ്പൻ നമ്പർ എന്ന് പോയി. അള്ളാഹുവിന് ഒരാൾ അക്ഷരാർത്ഥത്തിൽ ഭയന്നാൽ അവനെ സർവ്വതും ഭയക്കുമെന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അതിവിടെ അന്വർത്ഥമാക്കപ്പെടാണ്. ആ സംഭവം റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു വലിയ ചരിത്രമായി മാറുകയാണ്. ഞാൻ നിർത്തുന്നു. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ഈ പ്രഭാഷണം നടത്തിയ, ദഅവത്ത് നടത്തിയ ഘോര വനമാണ് പിന്നീട് ആ പാദം സ്പർശിച്ച പുണ്യമാക്കപ്പെട്ട മണ്ണാണ് ടുണീഷ്യയിലെ സൈത്തൂന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വളരെ വളരെ ലോക പ്രശസ്തി നേടിയിട്ടുള്ള ഒരു വിദ്യാലയത്തിന്, ഒരു സർവകലാശാലയ്ക്ക് പിന്നീട് ജന്മം നൽകിയത്. റബീഅ റളിയല്ലാഹു അൻഹു ഈ പ്രസംഗിച്ച മണ്ണിലാണ് സൈത്തൂന യൂണിവേഴ്സിറ്റി വന്നത്. അവർ പഠിച്ച, അവരറിഞ്ഞ സത്യം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അവർ സ്വീകരിച്ച പ്രകാശത്തെ ഈ ലോകത്തെ എത്തിച്ചു. ഓരോ സഹാബികളും അങ്ങനെ യാത്ര ചെയ്തത്. ഉഖബത്തബ്നു നാഫിഉ റളിയല്ലാഹു അൻഹും ഇതുപോലെ തന്നെ ഹജ്ജത്തുൽ വദാ എന്റെ പ്രഭാഷണം കേട്ടിട്ട് ഒട്ടകം തിരിഞ്ഞു നിന്നോടത്തേക്ക് യാത്ര ചെയ്തു. ആ ഒട്ടകം നേരെ പോയത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിൽ നിന്നും പിന്നെയും യാത്ര കൈറോയിലൂടെ അലക്സാൻഡ്രിയ കടലിലേക്ക്, കടൽ തീരം വഴി പിന്നെ പോകുന്നത് തൊൽബറാസിലേക്ക്, പിന്നെ അവിടെ നിന്ന് പോകുന്നത് ട്രിപ്പോളി വഴി മൊറോക്കോയിലേക്ക്. മൊറോക്കോ അങ്ങനെ സഞ്ചരിച്ചു. വിശാലമായ മരുഭൂമികൾ മാസങ്ങളോളം സഞ്ചരിച്ചു. മൊറോക്കോയുടെ അറ്റം മുനമ്പിലെത്തി ത്വഞ്ച പട്ടണം. പിന്നെ മുന്നിൽ കാണുന്നത് മെഡിറ്ററേനിയൻ കടലെടുക്ക്, അറ്റ്ലാന്റിക് മഹാസമുദ്രം സംഗമിക്കുന്ന മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന ഭാഗം. മുന്നിൽ കടലാണ്, ഒട്ടകത്തെ തിരിക്കാനും വയ്യ.
ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് ദുആ ചെയ്തുന്ന, അല്ലാഹുവേ ഈ ഒട്ടകത്തെ തിരിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ, ഞാൻ ഏറ്റെടുത്തത് എത്തിക്കണോലോ, കണ്ട ആളിൽ നിന്നും ഞാൻ കണ്ടുപഠിച്ചത് കാണാത്തവർക്ക് എത്തിക്കണോലോ, സത്യത്തിന്റെ സമുന്നത സാക്ഷിയിൽ നിന്നും ഞാൻ കണ്ടതും കേട്ടതും കാണാത്തവർക്കും കേൾക്കാത്തവർക്കും ഞാൻ എത്തിക്കണമല്ലോ. എന്റെ ഒട്ടകം ഇനി തിരിയരുത്, എന്റെ ഒട്ടകം മുന്നിൽ വെള്ളമാണ്, എനിക്ക് അല്ലാഹുവേ ഈ മാർഗത്തിലായി മരണം വേണം. മഹാനായ ഉഖബത്തുബ്നു നാഫിഉ റളിയല്ലാഹുനു അവിടെ വഫാത്തായി എന്ന, അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഖബർ. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ ചുരുക്കത്തിൽ, സത്യവിശ്വാസത്തിന്റെ കാതലായ ഭാഗം മുഴുവനും എല്ലാ നബിമാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം കണ്ട ആളാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പലയിടങ്ങളിൽ ഷാഹിദ് എന്ന ഒരു പ്രയോഗം അവിടുത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ടുവന്ന നബി, കണ്ട നബിയെ കണ്ട സ്വഹാബത്തിന് മഹത്വമുണ്ട്. അവരുടെ താഴെയാണ് ആ സ്വഹാബികളെ കണ്ടവർക്ക്. അതുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല ഉത്കൃഷ്ട സമൂഹം എന്റെ കൂടെ ജീവിച്ചവരാണ്, സുമല്ലദീന യലൂനഹും, പിന്നെ അവരുടെ കൂടെ വന്ന അതിന്റെ ശേഷം വന്നവരാണ്, സുമല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് ശേഷം വന്നവരാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ഒരു മഹത്വമുണ്ട്. ആ കൂടിക്കാഴ്ചകൾ മുഴുവനും ഏതൊരു ശ്രേഷ്ഠതയെ ശരിവെക്കുന്നുവോ ആ ശ്രേഷ്ഠതയുടെ അഗ്രമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ആ അഗ്രത്തെ വിളിച്ച പേരാണ് ഷാഹിദ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കണ്ടുവന്ന, കണ്ടുവന്നിട്ട് വിശ്വസിക്കാൻ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടവരെ കണ്ടവർക്ക് മഹത്വമുണ്ട്. നമ്മുടെ മതം അങ്ങനെയാണ്. ഒരു ഹദീസ് കൂടി ഞാൻ പറയാം. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട്, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്റെ സമുദായത്തിന് ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധത്തിന് പോകേണ്ടി വരും. ആ സമയം അവിടെ വിളിച്ചു ചോദിക്കും, ഫീകും മൻ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടോ? ഫയഖൂലൂന നഅം, അപ്പോൾ അവർ പറയുമുണ്ടല്ലോ റസൂലുള്ളാഹിനെ കണ്ട ആൾ ഈ കൂട്ടത്തിലുണ്ട്. ഫയുഫ്തഹു ലഹും, അയാളെ യുദ്ധത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കും, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കും, യുദ്ധം വിജയിക്കും. എന്താ കാരണം? റസൂലുള്ളാഹിനെ കണ്ട ആൾ ഇതിലുണ്ട്. പിന്നെ ചോദിക്കും, സുമ്മയഗസൂ ഫി ആമുമ്മിനന്നാസ്, പിന്നെ ഒരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് വീണ്ടും യുദ്ധത്തിന് പോകും. അപ്പോൾ അവരിലും വിളിച്ചു ചോദിക്കപ്പെടും, ഹൽഫീകും മൻ റആമൻ സ്വഹീബ മൻ സ്വഹീബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖൂലു നഅം ഫയുഫ്തഹു ലഹും, നബിയെ കണ്ട ആളെ കണ്ടവൻ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടല്ലോ. അയാളെ പിടിച്ച് യുദ്ധത്തിന്റെ മുന്നിൽ നിർത്തും, യുദ്ധം വിജയിക്കും. പിന്നെയും കാലം വരും, നബിയെ കണ്ടവനെ കണ്ടവനുണ്ട്, നബിയെ കണ്ടവനെ കണ്ടവനെ കണ്ടവനുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയേണ്ടി വരും. അയാൾ നേതൃത്വം കൊടുക്കും, യുദ്ധം വിജയിക്കും. ഇവിടെ കാണുക എന്നതിന്റെ ബറക്കത്താ. അങ്ങനെയാണെങ്കിൽ എല്ലാം കണ്ട ആളുടെ ബറക്കത്ത് എന്താ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അവിടുത്തെ റുഫഖ ഇല്ലാഹു ചേർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസത്തിന്റെ സമുന്നത സാക്ഷി എന്ന ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.